ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ നവാസിക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് റിവ്യൂ പറയാനായിട്ട്. കാരണം കുറെ റിവ്യൂസ് ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നെഗറ്റീവ് പറയുന്നു, നമ്മൾ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്നു. നോക്കി ഇദ്ദേഹത്തെ കുറിച്ച് എന്റെ കുറെ കമന്റ് ബോക്സ് വരുന്നുണ്ട്. എന്റെ നല്ല സുഹൃത്താണ്, പക്ഷെ ഉള്ളത് ഉള്ള പോലെ പറയുന്ന ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയം, അതായത് ആറര മണിക്കായിരുന്നു സിനിമ. 6:30 സിനിമ മണിക്ക് എഴുന്നേറ്റ് കണ്ണും മുഖം കണ്ടാ നിങ്ങൾക്ക് അറിയാം. ഞാൻ 4 മണിക്ക് അലാറം വെച്ചു, ഉറങ്ങിപ്പോലെ പ്രാർത്ഥിച്ചു. എന്തായാലും നമ്മള് മലൈക്കോട്ടെ വാലിബൻ LJP ഡയറക്ഷനിൽ ഇറങ്ങി. ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ, ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഇതിന്റെ അല്ലെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ വെച്ചാൽ എന്താ ഉദ്ദേശം? അല്ല, LJP തോമസിനെ കുറിച്ച് പറഞ്ഞ LJP ഈ സിനിമയിൽ എന്തായാലും നമ്മള് കണ്ടതെല്ലാം പോയി പോയി കാണാൻ പോകുന്നത് നിജം. അപ്പൊ അതാണ് നമ്മൾ കണ്ടിട്ട് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയുടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് പറയാം. പേഴ്സണലി തോന്നിയ കാര്യമാണ് കാര്യങ്ങളാണ് പറയാൻ പ്രത്യേകിച്ച് പറയാനൊന്നും. ഇത് കുറെ കളരിയുടെ സംഭവങ്ങൾ, അതായത് പിന്നെ എന്താണ് ഈ ഒരു ഊര് വിട്ട് മറ്റൊരു ഊരിലേക്ക്, നമുക്ക് പ്ലോട്ട് മനസ്സിലായത്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ഉള്ള അവിടെ 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 ആ ഒരു ഏരിയ കീഴ്പ്പെടുത്തി അവിടെ ഉള്ള പെണ്ണും സ്വത്തും സ്വന്തമാക്കുന്ന ഒരു കഥാപാത്രം അല്ലേ. കുറെ സ്ഥലത്തിന്റെ പേര് പറയുന്നത് മങ്കൂട്ട് കളരി, പിന്നെ 50 മലക്കോട്ടെ, അപ്പൊ അങ്ങനെ കുറെ സ്ഥലത്തിന്റെ പേരുകൾ പറയുന്നുണ്ട്. അത് പോസിറ്റീവ് സൈൻ നമുക്ക് തുടക്കത്തിൽ പറയാം, എന്നിട്ട് നെഗറ്റീവിലേക്ക് പോവാല്ലേ. പോസിറ്റീവ് പറയാനായിട്ട് ഞാൻ അധികമൊന്നും ഇല്ല, എന്നാലും ഒന്നും രണ്ടാണ് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞോളൂ, എനിക്ക് തോന്നിയ ഇതിന്റെ മേക്കിംഗ്, അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സെക്കൻഡ് ഹാഫില് ലിജോ ജോസ് പല്ലിശ്ശേരി തിരിച്ചു പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പലയിടത്തും പാളിപ്പോയി എന്നുള്ളതാണ് സത്യം. സിനിമ മൊത്തത്തിൽ പാളിന്നുള്ളതാണ് എന്റെ പാളിപ്പോ കാരണം അറിയോ? സിനിമ ഒരു ഡ്രമാറ്റിക് ആയി പോയി, അതായത് നാടകമായി പോയി, നാടകം. അതായത് ചില സീൻസ് ഒക്കെ ചുമ്മാ ഓവർ റിയാക്ട് ചെയ്ത് ഓവർ ആക്ട് ഭയങ്കരമായിട്ട് ഹരീഷ് പേരാടിയൊക്കെ കിടന്ന് വിറക്കും. ഈ ഒരു സിനിമക്കകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വേണ്ടായിരുന്നു എന്ന് തോന്നി. ലാലേട്ടനെ ഒന്നും കുറ്റം പറയാനുള്ള ആളില്ല. അതല്ല, ഈ ഒരു സിനിമ ലാലേട്ടന് വേണ്ടായിരുന്നു. പോലുള്ള ഒരു നടനെ കൊണ്ടുവന്നിട്ട് ഈ സിനിമയിൽ കൊണ്ട് നീ നാടകം കളിപ്പിച്ചത്? അല്ല, ഞാൻ എന്തിനാണ് ഈ സ്ക്രിപ്റ്റ് നോക്കാതെ സിനിമ? ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതായത് ഈ പണ്ട് ലാലേട്ടൻ ഈ നല്ല ഫേമസ് ആയിട്ട് നിന്ന സമയത്ത് ഈ LJP മോഹൻലാലിന്റെ ഒരു കഥയാട്ടി തന്നായിരുന്നു. അപ്പൊ അന്ന് പുള്ളി അത് സ്വീകരിച്ചില്ല, കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് മോഹൻലാൽ തന്നെയാണ് LJP വിളിച്ചിട്ട് പിന്നെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് മോഹൻലാൽ ഇട്ട് 8 ഒരു പണി കൊടുത്തതാണോ എന്നൊരു ഡൗട്ട്. പണി കൊടുത്തല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നു ഒരു അമർ ചിത്ര കഥ പോലെ കാണണം. പക്ഷെ ഇതിനകത്തുള്ള ഈ സംഭവം ചില രാജസ്ഥാനിലെ മരുഭൂമി സംസാരിക്കുന്ന തമിഴ് ആൻഡ് ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ടിങ്, പിന്നെ അതിനകത്ത് ഒരു സെയ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ സൊനാലി കുൽക്കർണി അതിനകത്ത് സെയ്റ്റ് എന്ന് ഒരാളുണ്ടല്ലോ, നമ്മുടെ ഒരു DJ ഒരു RJ അങ്ങനെ റേഡിയോ ജോക്കി അങ്ങനെ ഒരു സെയ്റ്റ്. പുള്ളി ഹിന്ദിക്കാരനാ, പുള്ളി കഷ്ടപ്പെട്ട മലയാളം പറയുന്നത്. പിന്നെ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഇതിനകത്ത്, ഇത് പിന്നെ നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ ഇവൻ പറഞ്ഞിരുന്നു തിയേറ്ററിൽ മോഹൻലാലിനെ കാണിക്കുമ്പോ കിടുങ്ങു വന്നു. സത്യം പറഞ്ഞാൽ ഇൻട്രോ ഒക്കെ എന്തുവാണ് ഇതിനകത്ത് കാണിക്കുന്നത്? ഈ സിനിമ തുടങ്ങി ഒരു 20 ആയപ്പോഴത്തേക്ക് സിനിമ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകരായ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. എനിക്ക് കാരണം കുറ്റം പറയുന്നതല്ല, വളരെ മോശമായിട്ടുള്ള ഒരു ഒരു സ്ക്രിപ്റ്റും അതോടൊപ്പം മേക്കിംഗ് പക്ക പോരെ. മേക്കിംഗ് ആണ് ഇതിന്റെ മൊത്തം പ്ലോട്ട്. ഞാൻ അറിയോ, അതായത് ബൈബിളിലുള്ള ഒരു കഥാപാത്രം, അതെ അതെ, സാംസൺ എന്നൊരു കഥാപാത്രം ഉണ്ട്. ആ സാംസൺ കഥാപാത്രത്തെ പോലെ തന്നെയാണ് കൊണ്ടുവരിക. അപ്പൊ അതിനകത്ത് നമ്മുടെ ബൈബിൾ വായിച്ച സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞാണ് അത് ഇങ്ങനൊരു കഥാപാത്രമുണ്ട് ഇതേ രീതിയിൽ, അതായത് നമ്മുടെ ഈ തൂണൊക്കെ പള്ളന്ന് പൊട്ടിക്കുന്ന സീൻസൊക്കെ അതൊക്കെ അതുപോലെ ബൈബിളിൽ പറയുന്നത്. അമാനുഷികൻ സിനിമയിലേക്ക് അത് കാണിക്കുന്നു. സെക്കൻഡ് വരുന്നുണ്ട്, സെക്കൻഡിനകത്ത് മൊത്തം അമാനുഷികതയാണ്. ഒരു സെക്കൻഡ് ഹാഫ് ഇതിനകത്ത് വരുന്നുണ്ട്, അതിന്റെയൊക്കെ സംഭവങ്ങൾ കൊണ്ട് നിർത്തുന്നുണ്ട്. പക്ഷെ ലാഗ് എന്ന് പറഞ്ഞാണല്ലോ, എനിക്ക് മൊത്തം നാടകീയത ഫീൽ ചെയ്തു. മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ബോർ അടിക്കും ചില സാധനങ്ങളൊക്കെ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് ഇന്റർവൽ കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു ബ്രിട്ടീഷ്, അത് ബ്രിട്ടീഷുകാരല്ല ആക്ച്വലി, ഫ്രഞ്ചുകാരാണോ അവരുടെ കോട്ടയിൽ ഉണ്ടായിരിക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടത്. അത് വലിയ പാടുപെട്ട് മേക്കിംഗ് കഷ്ടപ്പെട്ടു, ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു. അവസാനത്തെ ആ ഒരു ഫയറിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് എന്തോ എനിക്ക് അത് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം എനിക്ക് ഒട്ടും തന്നെ ഇവിടെ ദഹിക്കുന്നില്ല. നമ്മുടെ നല്ല സുഹൃത്തുക്കളൊക്കെ ഞാനിങ്ങനെ ഞാൻ നോക്കുക, അതേമീ ഇത് എവിടെ ആയിരിക്കും ഇതിന്റെ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്ന നല്ല രീതിയിൽ വരാം. എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ ഈ സിനിമ തുടങ്ങി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ മൂലം കമന്റ് അടിക്കാൻ തുടങ്ങി. ഞാൻ ഈ സിനിമ തുടങ്ങുന്ന തലേദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഈ സിനിമയ്ക്ക് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ പക്ക നെഗറ്റീവ്. ഈ നെഗറ്റീവ് ആണെങ്കിൽ ട്രോളിന്റെ ബഹളമായിരിക്കും,
അതായത് കഞ്ഞി എടുക്കട്ടെ അല്ലെങ്കിൽ വാഴത്തണ്ടിന്റെ സാധനമില്ലേ, അതെ അതെ, അതുപോലത്തെ മൂന്നാല് ട്രോൾ ഇതിനകത്ത്, അതുപോലെ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്, ചാൻസ് ഉണ്ട്, ഒരുപാട് ഇതൊരു വലിയൊരു മഹാദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഒന്നും പറയാനില്ല, സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ച പോലും ഒന്നും പറയാനില്ല. ആദ്യം കാണിക്കുമ്പോ തന്നെ ഒരു നല്ലൊരു ഫ്രെയിം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, നല്ലൊരു ഫ്രെയിംസ് ആ ചക്കിലാട്ടുന്ന ആ ഒരു സമയത്തുള്ള ഒരു ഫ്രെയിം തുടക്കത്തിലേക്ക് കണ്ടപ്പോഴത്തേക്ക് പക്ഷേ അപ്പുറത്തെ തന്നെ ഒരു ഡ്രാമാറ്റിക് ഫീൽ ചെയ്തു, ഒരു നാടകീയത ഫീൽ ചെയ്തു. പക്ഷെ ഇവൻ കൊള്ളായിരുന്നു, മനോജ് മോസസോ ഞാൻ പിന്നെ അനിയനായിട്ട് വരുന്നത്, ഞാൻ പിന്നെ പ്രതീക്ഷിച്ചു കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം കേറി വരും എന്നൊക്കെ ഇങ്ങനെ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോലും അതിന്റെ നമ്മൾ പറയുമ്പോൾ ഒരു ഫാൻ ബേസിലൊക്കെ നല്ല സിനിമയാണ് മേക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതിനകത്ത് പല സ്ഥലങ്ങളൊക്കെ ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു, ഡ്രമാറ്റിക് ആയിട്ട് എന്തോ പറ്റുന്നില്ല, അത് തന്നെ ഫൈറ്റും അല്ലെങ്കിൽ കളരി അതുപോലുള്ള സംഭവം ഇതിനകത്ത് വലുതായിട്ടൊന്നും കളരിപ്പൈറ്റില്ലേ സ്പേസ് കൊടുക്കുന്നുണ്ട്, കളറിപ്പൈന്റെ സ്പേസ് കൊടുക്കുന്നുണ്ട്, കുറച്ച് നല്ല നല്ല കളരി അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല അത് കളറി ചെയ്യുന്ന ഒരു ഹരി എന്ന് പറയുന്ന ഒരാളാന്നേ, അത് ഒന്നിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ കോമാളികളാക്കി, അതായത് വില്ലന്മാരെയൊക്കെ അത്യാവശ്യം ഒരു ഹരീഷ് പെരേഡ്, ഹരീഷ് പെരേഡ് ഓവറ അല്ലാത്തുള്ള വില്ലന്മാരൊക്കെ ഭയങ്കരമായിട്ടൊരു ഒരു എന്താ പറയാ ഒരു സർക്കാസം പോലെ ഒരു കോമാളികളെ ആക്കിയ പോലെ എനിക്ക് ഫീൽ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത. വേറെ മറ അഭിപ്രായം ഉണ്ടെങ്കിൽ കൺബോക്സ് രേഖപ്പെടുത്താം. കാരണം എനിക്കതിനകത്ത് ഒരു പോസിറ്റീവ് ആയിട്ട് കാണാനായിട്ട് ചില മേക്കിംഗ് സൈഡ് അല്ലാതെ എനിക്ക് വലിയ പോസിറ്റീവ് സൈഡ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഇതിനെന്തായാലും വലുതായിട്ട് കീറി മുറിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ട് ഒന്നും ഇല്ല സിനിമയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ കീറി മുറിക്കാൻ നമ്മൾ ആളല്ല, സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് അടുത്ത പടത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ല സിനിമ വരട്ടെ. കാരണം നമ്മൾ എല്ലാരും തന്നെ ഇന്നലെ മുതൽ ഇതിന്റെ പുറകെയാ, രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് താമസിക്കുന്നത്, 6 മണിക്ക് എത്തിയ സിനിമ നല്ലതായിരിക്കണേ, ഞാൻ സത്യം പേഴ്സണലി പ്രാർത്ഥിച്ചാ കയറി, നല്ല കംബാക്ക് ആയിരിക്കണേ ആയി പ്രാർത്ഥിച്ചാ കയറിയ. പക്ഷെ ഞാൻ ശരിക്കും നിരാശനായിട്ടാണ് സിനിമ കണ്ടിറങ്ങിയത്. ഇനി മറ അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പിനും കമ്പോസ് രേഖപ്പെടുത്താം. സ്വരത്തെ സിനിമ വിഷയം ഉടനെ കാണാം. തൽക്കാലം ഞാനും നവാസിക്ക് വിട്ടു വാങ്ങുന്നു. ബൈ.